അമേരിക്കയുടെ ചരിത്രത്തിൽ കോവിഡ് മൂലം ഒരു ദിവസം ഏറ്റവും അധികം പേർ മരിച്ച രാജ്യമായി മാറി. 24 മണിക്കൂറിനകം 1480 പേർ മരിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. 3 April മാത്രം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണസംഖ്യ 1480 ജോൺ ഹോപ്കിൻസ് സർവകലാശാല പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. ഇതോടെ ആകെ മരണം 7402. ഒറ്റ ദിവസം 30,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്താകെ രോഗികൾ 2,50,000 ന്യൂയോർക്കിൽ രോഗികൾ 1,00,000 ന്യൂജേഴ്സിയിൽ 25,000 രോഗികൾ. രാജ്യത്തെ 50 സംസ്ഥാനങ്ങളിലും കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യമെങ്ങും ലോക്ഡൌൺ നടപടികൾ സ്വീകരിച്ചാലും മരണസംഖ്യ 2,00,000 കടന്നു പോകുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മേയർമാരുടെ നിർദ്ദേശം നൽകി. ഇക്കാര്യം രക്ഷാനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന സൂചന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരും നൽകി. എന്നാൽ സാമൂഹിക അകലം പാലിക്കാതെ മാസ്ക് ഫലരഹിതമെന്നും മുന്നറിയിപ്പുണ്ട്. 2,500 മരണം സംഭവിച്ച ന്യൂയോർക്കിൽ മോർച്ചറികൾ നിറഞ്ഞു കവിഞ്ഞു. 45 മൊബൈൽ മോർച്ചറികളും രാപ്പകൽ പ്രവർത്തിക്കുന്നു. രാത്രി വൈകിയും കൂട്ട സംസ്കാരങ്ങൾ നടക്കുന്നു. ഗുരുതര രോഗികളെപ്പോലും കിടത്താനിടമില്ലാതെ ആശുപത്രികൾ. നിലവിൽ 10,000 രോഗികൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥാപിച്ച താൽക്കാലിക ആശുപത്രിയിലെ സേവനങ്ങൾക്ക് സൈന്യത്തെ വിളിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം കോവിഡ് രോഗികളടക്കം 2,000 ആളുകളുള്ള 2 വിനോദസഞ്ചാര കപ്പലുകൾ ഫ്ലോറിഡ തീരത്തെത്തി. ഗുരുതരമായി രോഗം ബാധിച്ച 13 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കോവിഡ് മൂലമുള്ള മരണങ്ങൾ ക്രമാതീതമായി ഉയർന്നതോടെ വൈറസ് വ്യാപനം കുറയ്ക്കാൻ മാസ്ക് ധരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വിവാദത്തിലായി. ദിനം പ്രതിയുള്ള കോവിഡ് 19 അവലോകന വാർത്താസമ്മേളനത്തിലാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. എന്നാൽ ലോകരാജ്യങ്ങളിലെ വലിയ നേതാക്കന്മാർ, രാജാക്കന്മാർ, റാണിമാർ തുടങ്ങിയവരൊക്കെ മാസ്ക് ധരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഒരിക്കലും മാസ്ക് ധരിക്കാൻ പോകുന്നില്ല, നിങ്ങളും വേണമെങ്കിൽ ധരിച്ചാൽ മതിയെന്നാണ് ട്രംപ് പറഞ്ഞത്. കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കാത്ത ഒരാളിൽ നിന്നും പകരാനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കെ മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാക്കണമെന്നും തുണി കൊണ്ടുള്ളതോ ഫാബ്രിക് മാസ്കുകളോ വീണ്ടും ഉപയോഗിക്കാവുന്നതാണെന്നും അവലോകന യോഗത്തിൽ ട്രംപ് പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സമൂഹ വ്യാപനം നടക്കുന്ന രാജ്യമാണ് US. രോഗബാധിതരുടെ എണ്ണത്തിൽ US തന്നെയാണ് ഇപ്പോഴും മുന്നിൽ.